ഹായ് ഹലോ നമസ്കാരം വെനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിട്ടുള്ളൂ കറുത്താരി അല്ലെങ്കിൽ ഫോബിഡൻ റൈസ് കവനി അരിസി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ആ അരിപ്പൊടി കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ട് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാൻ പോകണം വീട്ടിലുണ്ടാക്കിയ നല്ല പശു നെയ്യാണ് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് കൂടെ കഴിക്കാവുന്നതാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിളാണ് കവനി അരിസി അല്ലെങ്കിൽ കറുത്ത അരിപ്പൊടി ആണ് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ കിട്ടുന്നുണ്ട് ഇതുകൊണ്ട് ദോശ ഇഡ്ലി പുട്ട് പുട്ട് ഊറ്റപ്പം ചപ്പാത്തി ഒക്കെ നമുക്ക് ഉണ്ടാക്കാം ഇന്ന് ഒരു വേർഷനാണ് കാണിച്ചു തരാൻ പോണത് അതായത് പുട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിടുക എന്നതിന് ശേഷം ലേശം ലേശം ചുടുവെള്ളം യൂസ് ചെയ്തിട്ട് ഓക്കെ ചുടുവെള്ളം യൂസ് ചെയ്തിട്ട് ഒന്നിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾക്കൊന്ന് ഒട്ടിപ്പിടിക്കണ പോലെ തോന്നിക്കുമെങ്കിലും ലേശം ലേശം ആയിട്ട് ചീന്ന സമയത്ത് ഇങ്ങനെ പൊടി 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 ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ പുട്ടിൻ്റെ പൊടി എങ്ങനെയാണോ തരിപ്പിടിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും ഓക്കെ അതിന് കുറച്ച് മയം കൂടുതലാണ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ കുഴക്കട്ട പോലെ നമുക്ക് പിടിക്കാൻ പറ്റും എന്നാലോ പൊടിച്ച് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുട്ടിൻ്റെ ഇതുപോലെ നമുക്ക് പൊടിഞ്ഞു പോവുകയും ചെയ്യും ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നല്ലോണം എടുത്തോളൂ നല്ലോണം തേങ്ങയെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് ഞാൻ ഒരു ചിരട്ട പുട്ടിലാണ് ഉണ്ടാക്കണത് നിങ്ങൾക്ക് സാധാരണ പുട്ടിൻ്റെ ഇതിലും ഉണ്ടാക്കാം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അത് ഇട്ട് കൊടുക്കുക നമ്മുടെ കറുത്ത അരിപ്പൊടി പുട്ട് തരിപ്പൊടിച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക എന്നിട്ട് മുകളിൽ നല്ല പോലെ തേങ്ങ ഇട്ടിട്ട് സാധാരണ നമ്മൾ ചേരട്ട പുട്ടിനൊക്കെ എന്താ ചെയ്യാറുള്ളത് അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഇതിന് വേവ് കുറച്ച് കൂടുതലാണ് ഒരു പത്ത് മിനിറ്റ് നല്ലോണം ഒന്ന് വെക്കണം എന്നാൽ മാത്രമേ നമ്മൾ മറ്റേ പോലെ ഇതാവില്ല അപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെച്ചോളൂ നന്നായിട്ട് ആവി വന്നിട്ടുണ്ട് ഇപ്പം ഞാനിത് വെക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് നന്നായിട്ട് ആവി വരണ ആ സമയം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക സൂപ്പറായിട്ടുള്ള രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള കറുത്ത അരിയുടെ പുട്ടാണ് റെഡി ആയിരിക്കുന്നത് ഞാൻ നല്ല മണം ഉണ്ടാവും എന്നൊന്നും ഞാൻ പറയില്ല ഇത് അത്രയ്ക്ക് മണമൊന്നും ഉണ്ടാവില്ല നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കുകയാണ് ഒരു ദുസ്വാദും ഉണ്ടാവില്ല പ്രോമിസാണ് ഒരു ദുസ്വാദും ഉണ്ടാവില്ല നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചെറുപയർ കറിയോ ഇല്ലെങ്കിൽ വേറെ ഇഷ്ടമോ അല്ലെങ്കിൽ അതേമാതിരി തന്നെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാത്തുള്ളൂ ഇത് ഞാൻ രാവിലെ നേരത്തെ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പശുവിനെ നെയ്യ് കുറച്ച് മുകളൊഴിക്കേണ്ട അത് കൂടെ തന്നെ ഞാൻ നേന്ത്രപ്പഴം കൂട്ടിയിട്ടാണ് ഉണ്ടാകുക കഴിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളും ഇതേപോലെ തന്നെ ഈ ഒരു ബ്ലാക്ക് റൈസ് അല്ലെങ്കിൽ ഫോബിഡൻ റൈസ് എന്നറിയപ്പെടുന്ന ഈ അരി കൊണ്ട് നിങ്ങൾക്ക് പുട്ടുണ്ടാക്കി ഇത്രയും സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പുട്ട് വീട്ടിലുള്ള എല്ലാവർക്കും ഒന്ന് കൊടുത്തു നോക്കൂ ഇനിയെങ്കിലും ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ഇങ്ങനെ ഉള്ള ഒരു കാര്യം കഴിക്കാം കറുത്ത അരിപ്പുട്ട് ഫോബിഡൻ റൈസ് എന്നറിയപ്പെടുന്ന ഈ ഒരു കൗണി അരിസി തമിഴ് അതാ പറയാം വൺ ഓഫ് ദ ബെസ്റ്റ് അതായത് നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മൾ എന്തെങ്കിലും കഴിച്ചു എന്നുള്ളൊരു തോന്നൽ ഞാനൊരു ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് നമുക്ക് എന്തിന്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം ഇപ്പോ കറുത്ത പൊടി കിട്ടുന്നുണ്ട് നിങ്ങളും ഉണ്ടാക്കി നോക്കുന്നു പ്രതീക്ഷിക്കുന്നു ഓക്കെ നമുക്ക് വീണ്ടും കാണാം ചിൽഡ്രൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ